ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ എത്ര നരച്ച തലമുടിയും ഒറ്റ യൂസിൽ പൂർണ്ണമായിട്ടും കറുപ്പിക്കുന്നതിനും അതുപോലെ എത്ര വളരാത്ത മുടിയും വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ ആദ്യ യൂസിൽ 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. ഒരു നര പോലുമില്ലാതെ നരച്ച തലമുടി പൂർണ്ണമായിട്ടും എന്നേക്കുമായി കറുപ്പിക്കുന്നതിനും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വേഗത്തിൽ വളർത്തിയെടുക്കുന്നതിനും ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെ സഹായിക്കും. ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നരച്ച തലമുടി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നമാവുകയില്ല. എൻ്റെ മുടി വേഗത്തിൽ വളരാനും നരച്ച മുടിയൊക്കെ കറുപ്പിക്കാനുമായി വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഹോം റെമഡിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ്. ഞാനിവിടെ 1 കപ്പോളം കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമല്ല, നമ്മൾ ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളമാണ്. അതുപോലെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട്. കഞ്ഞിവെള്ളം നമ്മൾ എങ്ങനെ മുടിയിൽ ഉപയോഗിച്ചാലും വളരെ നല്ലതാണ്. മുടി പെട്ടെന്ന് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണിത്. ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഞാൻ 1 വലിയ സ്പൂണോളം ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും നമ്മുടെ മുടി വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഈ കഞ്ഞിവെള്ളം നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഉലുവയിലുള്ള എല്ലാ ഗുണങ്ങളും നന്നായിട്ട് തന്നെ ആ കഞ്ഞിവെള്ളത്തിലൊന്ന് ഇറങ്ങിക്കിട്ടണം. അതുകൊണ്ട് നമ്മളിത് 1-2 തവണ നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേ കഞ്ഞിവെള്ളവും ഉലുവയും നന്നായി ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിടണം, അല്ലെങ്കിൽ ഇത് തിളച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 3-4 കഷ്ണം ഗ്രാമ്പുവാണ്. ഗ്രാമ്പു മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. മുടി കൊഴിച്ചിൽ മാറി മുടി വേഗത്തിൽ വളരാനും മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും പുതിയ മുടികൾ കിളിർക്കാനും ഒക്കെ ഇത് സഹായിക്കും. ചൈനക്കാരൊക്കെ മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു. അപ്പോൾ ഈ 2 സാധനങ്ങൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഉലുവയും ഗ്രാമ്പുവും കഞ്ഞിവെള്ളത്തിലേക്കിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. ഇതിനകത്ത് നമുക്ക് ആ ഉലുവയുടെയും ഗ്രാമ്പുവിൻ്റെയും എല്ലാ ഗുണങ്ങളും ആ ഒരു കഞ്ഞിവെള്ളത്തിൽ കിട്ടണം. അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിവിടെ കഞ്ഞിവെള്ളം 3-4 തവണ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. യെല്ലോ കളറിൽ ഒരു ഗ്രീൻ കളറിലൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതേ ഒരു 1/2 മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്കിവിടെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് കുറച്ച് പേരയിലയാണ്. ഒത്തിരി മൂത്ത ഇല നോക്കിയെടുക്കാതെ ഇതുപോലെ തളിരില നോക്കി കുറച്ച് പറിച്ചെടുക്കുക. പേരയിലയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല വൈറ്റമിൻ ബിയുടെ കോംപ്ലക്സും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റി മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുകയും അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് പേരയില നിങ്ങളിനി എവിടെ കണ്ടാലും 1 എണ്ണം പറിച്ചെടുത്തോളൂ. നിങ്ങൾക്ക് മുടി വളരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള പേരയിലയെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ഉണ്ടാക്കിയ വെള്ളം മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഉലുവയും ഗ്രാമ്പും എല്ലാം തന്നെ ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല ഫൈനായിട്ട് ഇതേ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെയല്ല, ഇതുപോലെ വെള്ളം പോലെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേണം നിങ്ങളിത് അടിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ കെമിക്കൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം തന്നെ മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് ഏത് പ്രായക്കാർക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ വേസ്റ്റ് എല്ലാം നമ്മുടെ മുടിയിൽ പറ്റിയിട്ട് പിന്നീട് കഴുകി കളയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഹെയർ പാക്ക് ഞാനിവിടെ ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുത്ത് ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്ര മുടി വളരാത്തവർക്കും എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണിത്.
ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കഞ്ഞിവെള്ളവും ഗ്രാമ്പൂവും ഉലുവയും പേരയിലയും എല്ലാം നല്ലൊരു ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നവയാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും മുടി വേഗത്തിൽ വളരാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണിത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് പോലും നമുക്കിത് ധൈര്യപൂർവ്വം ഉപയോഗിക്കാവുന്നതാണ്. കാരണം നമ്മളിതിനകത്ത് കെമിക്കലുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ആരും തന്നെ വെളിയിൽ പൈസ കൊടുത്ത് മുടി വളരാനായിട്ട് ഒന്നും തന്നെ മേടിച്ച് തെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്നോട് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത് നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളം മുടിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാവുന്നതാണ്. സ്കാൽപ്പിൽ വേണം നന്നായിട്ട് തേച്ച് കൊടുക്കാൻ. എന്നിട്ട് ബാക്കിയുള്ളത് വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു തവണ മാത്രം നിങ്ങൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടിയിലുണ്ടാകുന്ന ഒരു മാറ്റം മനസ്സിലാകാനായിട്ട് സാധിക്കും. പിന്നെ ഇത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂറെങ്കിലും മുടിയിൽ വെക്കുക. എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട്. കഴുകിയെടുക്കുമ്പോൾ സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. സാധാ നോർമൽ വാട്ടറിൽ മാത്രം കഴുകിയെടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ മുടിയുടെ എല്ലാ ഭാഗത്തുനിന്നും നന്നായി തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുടി പൊക്കിക്കെട്ടി വെക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു അരമണിക്കൂറെങ്കിലും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിക്കളയുക. ഇനി ഈ ഒരു വെള്ളം ഉപയോഗിച്ച് തന്നെ നരച്ച തലമുടിയൊക്കെ നമുക്ക് ഒറ്റ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും കറുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലായെങ്കിൽ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1.5 സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നെല്ലിക്കാപ്പൊടി മുടി കറുപ്പിക്കാനും മുടി വളരാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നീലയമരിപ്പൊടിയാണ്. നീലയമരിപ്പൊടി നമ്മൾ നെല്ലിക്കാപ്പൊടി എടുത്തതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ അളവിലെടുക്കുക. അപ്പോൾ ഈ രണ്ട് പൊടികൾ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിനകത്ത് നമ്മൾ ഹെന്നയൊന്നും ഉപയോഗിക്കുന്നില്ല. ഹെന്ന ഉപയോഗിക്കാതെ തന്നെ നമുക്ക് മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുവാണ്. അപ്പോൾ എല്ലാം ഒന്നും കട്ട കെട്ടാതെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇത് നീലയമ്പരിയും നെല്ലിക്കാപ്പൊടിയും ഞാനിവിടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ടൈറ്റുമല്ല, ഒത്തിരി അങ്ങ് ലൂസുമല്ല. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വെക്കുന്നില്ല. ഇപ്പോൾ തന്നെ മുടിയിൽ തേച്ച് കൊടുക്കുവാണ്. സാധാരണ നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളിത് ഉണ്ടാക്കി അപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മുടി ചെറുതായിട്ടൊന്ന് നരച്ച് തുടങ്ങുമ്പോൾ തന്നെ കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കുകയാണ് പതിവ്. എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നരച്ച തലമുടിയുടെ എണ്ണം ഓരോ ദിവസം ചെല്ലും തോറും കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഡൈകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നരച്ച മുടി നമുക്ക് പെട്ടെന്ന് കറുപ്പിക്കാനും പറ്റും. അതുപോലെ മുടിയൊക്കെ വേഗത്തിൽ വളർത്തിയെടുക്കാനും സാധിക്കും. ഇനി ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടിയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി കണ്ടു നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മുടിയുടെ ചെടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകിയൊന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം വേണം ഇത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായി. അതുപോലെ തന്നെ മുടിയിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല. ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇത് മുടിയിൽ പിടിക്കുകയില്ല. അപ്പോൾ ഇത് നമ്മുടെ ഡൈ ഞാനിവിടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നരച്ച തലമുടിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുക്കണം. അതുപോലെ സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ തേച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ മുടികളൊക്കെ കിളിർക്കുമ്പോൾ നല്ലതുപോലെ കറുത്ത് വരാനായിട്ട് ഇടയാകും. ഈ ഒരു ഡൈ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മുടി പൂർണ്ണമായിട്ടും കറുപ്പിക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്കിതിൽ ഹെന്ന ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ മുടിക്ക് ഒരു ബ്രൗൺ കളറോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. നല്ല കറുപ്പോടുകൂടി തന്നെ കിട്ടുകയും ചെയ്യും. ഈ ഒരു കറുപ്പ് നിങ്ങൾക്ക് ഒരു മാസം വരെ നിലനിർത്താനായിട്ടും സാധിക്കും. പിന്നെ ഇത് മുടിയിൽ തേച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം കഴുകിക്കളയാനായിട്ട്. കഴുകിയെടുക്കുമ്പോൾ സാധാ നോർമൽ വാട്ടറിൽ തന്നെ കഴുകിയെടുക്കുക. സോപ്പോ ഷാമ്പോ ഒന്നും നമ്മൾ അന്നത്തെ ദിവസം ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇനി ആരും നരച്ച തലമുടി കറുപ്പിക്കാനായിട്ട് കെമിക്കൽ ഡൈകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മുടിയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് അമിത വില കൊടുത്ത് കടകളിൽ നിന്ന് ഒന്നും തന്നെ മേടിച്ച് ഉപയോഗിക്കേണ്ട. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാനും നരച്ച തലമുടിയൊക്കെ വേഗത്തിൽ കറുപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.